ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുരിക്കയുടെ ഇല. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ കൂടുതലും. അപ്പോൾ ഒരു ജാറെടുത്ത് അതിലേക്ക് ഞാൻ ഇതായി ഒരു ബൗൾ അളവിലാണ് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച മുരിങ്ങൻ്റെ ഇലയാണ്. അതിനെ ഞാൻ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു 3 സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മുരിങ്ങയുടെ ഇല എടുക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശം ഒരു റേഷ്യോയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ ഞാൻ മിക്സിയിൽ നല്ലപോലെ ഒരു പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി കിട്ടും, കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ടൊരു തിക്കായിട്ട് പേസ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ കണ്ടില്ലേ, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ നമുക്കൊരു തിക്കായിട്ടൊരു പേസ്റ്റായിട്ടാണ് കിട്ടുക. നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ കുറച്ചുകൂടി സാധനം ചേർത്തുന്നുണ്ട്. അതാണ് ഒരു 1/2 സ്പൂൺ അളവിൽ വേപ്പിൻ്റെ പൊടി. അതുപോലെ ആ ഒരു 1/2 സ്പൂൺ അളവിൽ തന്നെ നമ്മുടെ ഈ തുളസിയുടെ പൊടി, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് ഇത്തിരി അലോവേര ജെല്ല്. ഇതൊക്കെ ഞാൻ നമ്മുടെ എൻ്റെ പൗഡറായിട്ടുള്ളത് തന്നെ ഞാൻ യൂസ് ആക്കണം പൗഡർ. നിങ്ങൾക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് തുളസിയും വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കറ്റാർ വഴിയൊക്കെ കിട്ടും ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുമ്പോൾ തന്നെ മുരിങ്ങയുടെ ഒപ്പം നമുക്ക് വേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കറ്റാർ വാഴയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഇപ്പം ഞാൻ നമ്മളിട്ട മിക്സൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, കാരണം നമുക്ക് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോഴേ നമ്മുടെ ഫേസിൽ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതെടുത്തിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടോ? വേഗം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്ര തിക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും വിചാരിക്കണ്ട. ഇത്ര തിക്കായിട്ട് വേണം പറഞ്ഞത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ സ്റ്റിക്കായിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റനാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള മുഖക്കുരുവൊക്കെ മാറാനും, മുഖക്കുരു വന്ന പാട് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക, ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. ഫേസിൽ കണ്ടില്ലേ ഡ്രൈ ആയിട്ടുണ്ട്, ഒരു 90% ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനാക്കാനും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത്. ഇത് നമുക്ക് മുരിങ്ങയുടെ ഇലയും അരിപ്പൊടി മാത്രം വെച്ചിട്ടാണെങ്കിലും നമുക്ക് യൂസ് ആക്കാം. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അല്ലേ സ്ക്രബ് ചെയ്ത് കേട്ടാണ് വാഷ് ചെയ്യാൻ. ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്ത് കളയേണ്ട, ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല റിസൾട്ട് ഫീലാവും. അപ്പം ഞാൻ കണ്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പാക്ക്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിന് മുമ്പ് എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് യൂസ് നോക്കുക. എല്ലാവർക്കും എല്ലാ പാക്കും ചേരണമെന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.